കോൺഗ്രസ് നേതാക്കൾ മുന്നണിയിലേക്ക് ക്ഷണിച്ചതിന് തൊട്ടുപിന്നാലെ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം പരസ്യമായി ഉന്നയിച്ച ജോസ് കെ മാണി. കണമലയിലെ കാട്ടുപോത്ത് ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് വനം വകുപ്പിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ജോസ് കെ മാണി രംഗത്തെത്തുന്നത്. സർക്കാരിന്റെ ഒരു ഘടകകക്ഷി തന്നെ ഇങ്ങനെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത് മുന്നണിക്കുള്ളിൽ വലിയ പ്രതിസന്ധിയാണ് തീർക്കുന്നത്. കേട്ടിട്ടുണ്ടോ, ഐ പി സിയിൽ പോലും സ്വയരക്ഷയ്ക്ക് വേണ്ടി നമുക്കൊരു മനുഷ്യനെ കൊലപ്പെടുത്താം, നമുക്ക് കീഴ്പ്പെടുത്താം, നിയമത്തിന് മുമ്പിൽ നമുക്ക് പരിരക്ഷയുണ്ട്, പക്ഷേ ഒരു വന്യമൃഗത്തിനെ കൊലപ്പെടുത്തിയാൽ നമ്മൾ ജയിലിൽ പോവുക. അപ്പോൾ ഇതിലൊരു മാറ്റം നമുക്ക് ഈ പറയുന്ന 1972 നിയമത്തിൽ ഭേദഗതി ഉണ്ടാകണം. ആ ഭേദഗതി ഇന്ന് കേന്ദ്രം നടത്തണം. സംസ്ഥാന സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ലോബിംഗ് ആവശ്യമാണ്. ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നീങ്ങേണ്ടതുണ്ട്. ഇടതുമുന്നണിയിൽ എത്തിയ ശേഷം ആദ്യമായാണ് ജോസ് കെ മാണി ഇങ്ങനെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നത്. ആലോചിച്ച് ഉറപ്പിച്ച് പറഞ്ഞതാണ് ഓരോ വാക്കുകളും. കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജോസ് കെ മാണി. നിയമം പറഞ്ഞ് നടന്നാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുമെന്ന് കൂടി ജോസ് കെ മാണി പറഞ്ഞു വെക്കുന്നു. അപ്പൊ നിയമം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞു പോയാൽ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാതെ വരും. കേരള സംസ്ഥാനത്ത് താങ്ങാനാകാത്ത അതിനപ്പുറത്തേക്കുള്ള ജനസംഖ്യ എല്ലാ മൃഗങ്ങൾക്കുമുണ്ട്. അത് കാട്ടുപോത്തെടുത്താലും അത് ഇപ്പോൾ ആന എടുത്താലും ഏത് മൃഗം എടുത്താലും. അതുകൊണ്ട് ഇങ്ങനെയുള്ള മൃഗങ്ങൾ പുറത്തേക്ക് വന്നാൽ ഒന്നെങ്കിൽ ഷൂട്ട് അറ്റ് സൈറ്റ്, വെടിവെച്ച് കൊല്ലണം. അതാണ് നമ്മൾ, കാരണം നമുക്ക് രക്ഷ വേണ്ടത് സംരക്ഷണം കൊടുക്കേണ്ടത് മനുഷ്യനാണ്. UDFലേക്കുള്ള പരസ്യക്ഷണം വന്നതിന് ശേഷമാണ് ജോസ് കെ മാണിയുടെ ഈ പ്രതികരണം എന്നതാണ് ഏറെ ശ്രദ്ധേയം. ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പ് ഒഴിവാക്കിയാൽ UDFലേക്കുള്ള വാതിൽ ജോസ് കെ മാണിക്ക് തുറന്നിട്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ രാഷ്ട്രീയമായ വിലപേശലിനുള്ള സമയമാണ് ജോസ് കെ മാണിക്കിത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ജനം കോട്ടയം.